Hi, hello, Assalamualaikum. Ellavarkum Hana's Kitchen like swagatham. Innu da full chicken recipe aanu. Oru adipoli recipe aanu tta. Must try nalla thick gravy odu oodittaanu ullathu. Appo idu engane undaakkunnu nokkam vidiyilekku kadakam. Appo da nammude chicken kaligi vrithiyakkiya sesham idupole fork kondu nannayittu kutti holes undaakana nammude masalayile ullil pidikkan vendittaanu tta. Appo adupole ready aakki maatti vekka. Ini idinayittu nammal masala undaakana nammal cook ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു പാത്രത്തിലേക്ക് തന്നെ 2 ടേബിൾസ്പൂൺ മുളകുപൊടി ഇട്ടിട്ടുണ്ട് 1 ടേബിൾസ്പൂൺ മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ കുരുമുളകുപൊടി 1 ടീസ്പൂൺ ഗരം മസാല 1 ടീസ്പൂൺ പെരിഞ്ചീരകം വറുത്ത് പൊടിച്ചതും ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് മന്തി മസാലയാണ് ചേർക്കുന്നത് 1 ടേബിൾസ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ ദാ കാപ്സിക്കം ആണ് ചെറുതായി കട്ട് ചെയ്ത 1 കപ്പ് കാപ്സിക്കം ചേർത്തിട്ടുണ്ട് പിന്നെ ദാ 3 ടേബിൾസ്പൂണോളം മല്ലിയിലയും കുറച്ച് പൊതിന ഇലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഇതാ ചിക്കൻ സ്റ്റോക്ക് ആണ് ചേർത്ത് കൊടുക്കുന്നത് 1 ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ദാ തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് 1 ടേബിൾസ്പൂൺ തൈരും 1/4 കപ്പോളം ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കുക. അപ്പോൾ കൈ കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇതുപോലെ മിക്സ് ആക്കി എടുക്കണം ട്ടോ. നന്നായി മിക്സ് ആക്കിയ ശേഷം നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ സ്റ്റോക്കിൽ ഉപ്പ് ഉണ്ടാവും. അപ്പോൾ അത് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായി മിക്സ് ആക്കിയ ശേഷം ദാ ഇനി നമ്മൾ ചിക്കനിലോട്ടും നന്നായിട്ട് പിടിപ്പിച്ച് കൊടുക്കണം ട്ടോ. ഉള്ളിലോട്ടൊക്കെ നല്ലോണം ഒന്ന് ഉരച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്കിത് കുറച്ച് സമയം മാറ്റി വെക്കാം. 1-2 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം കേട്ടോ. നമ്മളെ ടൈം ഉണ്ടെങ്കിൽ കുറച്ച് 1-2 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. അപ്പോൾ അത് 2 മണിക്കൂറിന് ശേഷം ഞാനിത് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് തന്നെ ഞാനിതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു മീഡിയം സൈസ് സവാള നല്ല ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തതാണ് അത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ചോപ്പറിൽ ഇട്ടാലും മതി. അപ്പോൾ അത് ഇട്ടതിന് ശേഷം നമ്മൾ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇതുണ്ടല്ലോ നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. നമ്മളിതിലൊന്നും വഴറ്റുന്നില്ല, എല്ലാം ഒന്നിച്ചിട്ട് നമ്മൾ ഇതുപോലെ വേവിച്ചെടുക്കാമെന്ന് നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ഈസിയാണ്. നമ്മളിത് കുറച്ച് സമയം മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതി. ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വേവിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും അടച്ചിട്ട് തന്നെ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മളിട്ട് എല്ലാ സാധനവും വെന്ത് നല്ല ജ്യൂസി ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതാ ഒന്ന് തുറന്ന് അതിൻ്റെ ഇടയിൽ ഞാനിതാ തുറന്നിട്ട് അതിൻ്റെ ആ ഗ്രേവിയിൽ ഒന്ന് മുകളിലോട്ടെല്ലാം ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് തിരിച്ചിട്ടതിന് സമയത്ത് നമ്മളിത് അടച്ചു വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇട്ട എല്ലാ മസാലയും നല്ല വെന്ത് നല്ല കുഴഞ്ഞ് നിൽക്കും. സവാളയും ക്യാപ്സിക്കം എല്ലാം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട്, പക്ഷെ കഴിഞ്ഞില്ല കേട്ടോ, ചെറിയൊരു പണിയും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ നല്ല വെന്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇതാ പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ലാസ്റ്റായിട്ട് ചേർക്കുന്നതായിരിക്കും നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ 3 പച്ചമുളക് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതാ നമ്മൾ ഫ്രഷ് ക്രീമാണ് കേട്ടോ യൂസ് ആക്കിയിട്ടുള്ളത്. ഇത് 3 ടേബിൾ സ്പൂണോളം ഉണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഫ്രഷ് ക്രീം അല്ലെങ്കിൽ നമുക്ക് കാഷ്യൂനട്ട് പേസ്റ്റ് ആക്കിയിട്ട് അങ്ങനെ ചേർത്താലും മതി, അല്ലെങ്കിൽ നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്താലും മതി കേട്ടോ. അപ്പോൾ അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം, എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കണം കേട്ടോ. ഇതാ കണ്ടില്ല, നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു ഫുൾ ചിക്കൻ റെസിപ്പിയാണ്. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കണേ. ഇതുപോലുള്ള വേറൊരു റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുൾ ചിക്കൻ്റെ കാസർഗോഡ് സ്പെഷ്യലായിട്ടുള്ള അത് ഒരു റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കണേ. ഇത് നമുക്ക് ചപ്പാത്തി, പത്തിരി, നെയ്ച്ചോറ് എല്ലാത്തിൻ്റെ കൂടി നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റുള്ള ഗ്രേവിയാണ് കേട്ടോ. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ പുതിയാപ്പിളമാർക്ക് മാത്രമായിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഈ ഫുൾ ചിക്കന്. നമ്മൾക്കൊന്നും അത് കിട്ടുന്നില്ല. അപ്പോൾ ഇതാ ഇന്ന് നമ്മൾ എല്ലാവർക്കും ഒന്ന് വേണ്ടിയിട്ട് അതൊന്ന് കാണിക്കാമെന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.